സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പാപപരിഹാരം എന്നത് വെറും ആചാരവിധിയല്ല. തോറാത്ത് കൊഹാനിം പകരം പ്രവാചക വിധികളിൽ തോറാത്ത് നെവിയും നിന്നും ഉരുത്തിരിയുന്നതാണെന്ന് യഹൂദ ഗുരുക്കന്മാരായ മൈമോണിഡസ്, നഖ്മാനിഡസ് എന്നിവരുടെ ആശയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നാം കാണുകയായിരുന്നു ഇന്നലെ. പ്രവാചക വിധികളാകട്ടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കാനുള്ള ആഹ്വാനമായിരുന്നു. അത് യഥാർത്ഥ ദൈവിക നിയമത്തെ ഉൾക്കൊള്ളുന്നതിൽ നിന്നാണ് കടന്നുവരുന്നതും അത് ദൈവത്തിലാണ് ഉദയം ചെയ്യുന്നത്. നമ്മുടെ ഊരും ഉരുവവും ഉണർവുമെല്ലാം ദൈവം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റെല്ലാം വിട്ട് ദൈവത്തിലേക്ക് വീടണയാൻ അത് നമ്മോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഓരോ കാലഘട്ടത്തിലും. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ഉടമ്പടിയുടെ വിവിധ അനുഗ്രഹങ്ങളെ സ്പർശിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ മോശ നിയമാവർത്തനം 30 തിരിച്ചുവരിക എന്ന ക്രിയാരൂപം ഷൂബ് വളരെയധികം ആവർത്തിച്ചിരുന്നത്. മോശ ആദ്യ പ്രവാചകനായിരുന്നല്ലോ. ഹൃദയം ദൈവത്തിലേക്ക് ഉറപ്പിക്കുക, ദൈവിക സൗഭാഗ്യങ്ങളെ മുറുകെ പിടിക്കുക, വീണ്ടും വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്നതിനെല്ലാം അതേ പദരൂപങ്ങൾ തന്നെ. ഇന്നലെ നാം കണ്ട തിരിച്ചുവരവും അതുതന്നെ, തെഷുവ. ഇന്ന് നിയമാവർത്തനം 26. ദൈവവും തന്റെ ജനവും തമ്മിലുള്ള ഉടമ്പടിയെ സ്ഥിരീകരിക്കുന്ന ഒരു പാരസ്പര്യ ബന്ധമാണതിൽ സ്നേഹത്തിന്റെ ഉഭയസമ്മതം. ദൈവവും ജനവും, അതായത് നമ്മൾ തന്നെ പരസ്പരം ശപഥം ചെയ്യുകയാണ്. ഈ ശബ്ദത്തിൽ നിന്ന് ഒരു കാലത്തും ദൈവം പിന്നോട്ട് പോകില്ല. മനുഷ്യരാണ് ഈ വാഗ്ദാനങ്ങൾ എപ്പോഴും ലംഘിച്ചുകൊണ്ടിരിക്കുന്നതും ഇനിയും ലംഘിക്കുന്നതും. എന്നിട്ടും ദൈവം ഒരു തിരിച്ചുവരവിന്റെയും തെറ്റുതിരുത്തലിന്റെയും സാഹചര്യം നമുക്ക് ഒരുക്കുന്നുണ്ട്, തന്റെ അഗാധമായ സ്നേഹകാരുണ്യത്തിൽ നമ്മെ പൊതിഞ്ഞുപിടിച്ചുകൊണ്ട്. ദൈവം തന്റെ ജനത്തിന് അത്യുന്നതമായ ബഹുമതിയും പുകഴ്ചയും നൽകുന്നുവെന്ന് ഈ പാഠഭാഗം നമ്മോട് പറയുകയാണ്. എലിയോൺ, അത്യുന്നതൻ എന്ന സംജ്ഞ യഥാർത്ഥത്തിൽ ദൈവം തന്റെ ജനത്തിന്റെ മേൽ ചാർത്തുകയാണ്. ആരാധനാക്രമത്തിൽ ഈ നാമം ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. എൽ എലിയോൺ, അത്യുന്നതനായ ദൈവം. അതായത് ദൈവം തന്റെ അത്യുന്നത ഭാവങ്ങളിൽ നമ്മെ കൈപിടിച്ചുയർത്തി പ്രതിഷ്ഠിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതാണ് ഉടമ്പടിയുടെ പാരസ്പര്യം. നിയമം, തോറ, പ്രവാചകർ, നെവിയും തമ്മിലുള്ള ഒരു പാരസ്പര്യവും ഇവിടെ വെളിവാകുന്നുണ്ട്. ക്രിസ്തു തന്റെ പുതിയ നിയമത്തിൽ നിയമത്തെയും പ്രവാചകനെയും പൂർത്തീകരിച്ചവനാണ്. ക്രിസ്തീയതയുടെ ഉപരിനീതി, ഹയർ റൈച്ചസ്നെസ് തന്നെ ഇന്ന് നാം ധ്യാനിക്കുന്നുണ്ട്. ആ നീതിയാകട്ടെ സ്നേഹത്തിന്റെ ഈ പരിപൂർണ നിയമത്തിലാണ് അതിന്റെ തീർപ്പ് തേടുന്നത്. ക്രിസ്തു നിയമത്തെയും പ്രവാചകരെയും അസാധുവാക്കാനല്ല, പൂർത്തീകരിക്കാൻ വന്നവനാണ്. നിയമം എന്നത് ഒരുപറ്റം ശാസനങ്ങളുടെ സഞ്ചയമല്ല, തന്റെ ജനത്തെ പ്രതി ദൈവത്തിന്റെ ഹൃദയരഹസ്യങ്ങൾ ചൊരിയപ്പെട്ടിരിക്കുന്ന ഒരു പ്രവാഹമാണത്. എന്നാൽ കല്ലായി പോകുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യപ്പെടാം എന്നതാണ് നിയമത്തിന്റെ എക്കാലത്തെയും പ്രശ്നം. നിയമത്തിന്റെ ആന്തരിക അർത്ഥവും നിയമം നൽകിയവന്റെ ഉദ്ദേശവും മനസ്സിലാക്കാതെ, അതായത് ദൈവത്തിന്റെ ഹൃദയഗതം തിരിച്ചറിയാനാകാതെ പോകുന്നുവെന്നത് സർവ്വസാധാരണമായ ഒരു പ്രലോഭനമാണ്. ദൈവത്തിന്റെ അനന്തവും സ്നേഹമസൃണവുമായ നിയമം എല്ലാ കാലത്തും എപ്പോഴും എല്ലാ ജനതകളെയും ബാധിക്കുന്ന ഒന്നാണ്. പ്രവാചകർ ഈ നിയമത്തിന്റെ കാലാനുസൃതമായ അനുഭവത്തെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നിയമത്തെ എങ്ങനെ മനസ്സിലാക്കണം, ദൈവഹിതം എങ്ങനെ തിരിച്ചറിയണം, അതെങ്ങനെ പാലിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ നിയമത്തെ സമകാലിക പശ്ചാത്തലത്തിൽ അവർ വ്യാഖ്യാനിച്ചു, കണ്ടംപറൈസേഷൻ. അങ്ങനെ എല്ലാ തലമുറകളും അവരെ ചുറ്റി നിൽക്കുന്ന ഭൗതിക വ്യവസ്ഥകളിൽ ദൈവത്തെ നവമായി തേടേണ്ടതിന്റെ, പുണരേണ്ടതിന്റെ അനിവാര്യതയെ അവർ പഠിപ്പിച്ചു തരികയായിരുന്നു. ഓരോ വ്യക്തിയും അങ്ങനെ ദൈവനിയമത്തിന്റെ ജീവിത സന്ദർഭമായി മാറുന്നു. അൻ ഇൻസ്റ്റൻസ് ഓഫ് ഗോഡ്സ് ഹാർട്ട്, ഒരു ദൈവഹൃദയത്തുണ്ട്. എലിയോൺ, അത്യുന്നതൻ എന്ന പ്രയോഗം മനുഷ്യർക്ക് കൽപ്പിക്കപ്പെടുമ്പോൾ അത് രാജാവിന് മാത്രമായി ചിലർ പരിമിതപ്പെടുത്തുമായിരുന്നു. സങ്കീർത്തനം 89:27. എന്നാൽ ദൈവം ഇന്ന് എല്ലാ ജനത്തെയും രാജാക്കന്മാരായി കാണുന്നു എന്നർത്ഥം. കാരണം ദൈവത്തിന്റെ മുൻപിൽ തന്റെ ജനതയാകെ അത്യുന്നതമാണ്. അങ്ങനെ ഒരേ സമയം പുരോഹിതരും പ്രവാചകരും രാജാക്കന്മാരുമായി നാം തീർന്നിരിക്കുകയാണ് ക്രിസ്തുവിനെ പോലെ. കാലത്തിന്റെ അടയാളങ്ങളെ മാനിച്ചുകൊണ്ട് അതിൽ നിന്ന് ദൈവഹിതം തിരിച്ചറിഞ്ഞ്, ദൈവത്തെ യഥാർത്ഥമായി ആരാധിച്ച്, ദൈവത്തിന്റെ ഉന്നത മഹത്വം പ്രാപിക്കുന്നവരെന്ന അർത്ഥത്തിൽ ഈ പ്രവാചകഭാവം ഇന്ന്, ഇന്നേ ദിവസം, ഈ നിമിഷം എന്നീ വാക്കുകളിലൂടെ അടയാളപ്പെടുത്തുന്നത് ഈ രഹസ്യം തന്നെയാണ്. നിത്യസനാതനമായ നിയമം, ദൈവത്തിന്റെ അനാധിയായ നിയമം ഇന്ന് ഇവിടെ നീ അനുസരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ, ഇന്ന് നീ ദൈവത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ, ക്രിസ്ത്യാനികൾക്ക് ഇന്നിന്റെ ഈ ജീവിത ദിശാബോധമാണെപ്പോഴും. നാളേക്ക് നമ്മെ നയിക്കുന്ന ഇന്നുകൾ, ഇന്നലെ കടന്നുപോകുന്ന ഇന്നുകൾ, ദൈവത്തിന്റെ ഉചിതവും രക്ഷാകരവുമായ ഇന്ന്, കൈറോസ് എന്ന സമയമാണിത്. ഏഷ്യ 49:8 ഉദ്ധരിച്ചുകൊണ്ട് ശ്ലീഹ ഇന്ന് ഈ സത്യം പകർന്നു തരുന്നുണ്ട്. 2 കൊരിന്ത്യർ 6:2, ഇതാണ് യോഗ്യമായ സമയം, ഇതാണ് രക്ഷയുടെ സമയം എന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളെ കേട്ടതും നിങ്ങൾക്ക് സഹായമരളിയതുമായ സമയം. ദൈവം നമ്മെ കേൾക്കുന്നു, നമ്മുടെ സഹായത്തിനായി വരികയും ചെയ്യുന്നു. എച്ച്സെർ, സഹായി, നാം കഴിഞ്ഞ ദിവസം കണ്ട വാക്കാണത്. ഇനി നാം ദൈവത്തെ കേൾക്കണം, അവിടുത്തെ സഹായത്തിനായി വരണം. സഹായം, എച്ച്സെർ എന്നത് സഹകാരിത്വമാണ്, കോ ഓപ്പറേഷൻ. നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണല്ലോ. സൂനേർ ഗോസ്, ദൈവഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും പാലിക്കുന്നവരാണ് നമ്മൾ. ഇന്ന് സങ്കീർത്തനം 119:1-8 വരെയുള്ള ഖണ്ഡമാണ് നാം ധ്യാനിക്കുന്നത്.
കർത്താവിൻ്റെ നിയമം പാലിക്കുന്നവൻ അനുഗ്രഹീതൻ അഷ്റെ മക്കാരിയോസ്. ഈ അനുഗ്രഹീതാവസ്ഥ എന്നത് ദൈവത്തോട് നാം താതാത്മ്യപ്പെടുമ്പോൾ കൈവരുന്ന ഉന്നത മഹത്വത്തിൻ്റെ ഒരു ഭാവം തന്നെയാണ്. ഈ നെടുനീളം സങ്കീർത്തനമാകെ ഒരിക്കൽ പോലും വെറും നിയമമായിട്ടല്ല, ദൈവത്തിൻ്റെ നിയമമെന്നാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. തോറാത്ത് യാവേ, ഈ നിയമം എന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാഴുന്ന പാരസ്പര്യം പ്രകടമാക്കുന്നുണ്ട്. ദൈവവുമായുള്ള സജീവ ബന്ധത്തിൽ നിന്നാണ് ഇത് പാലിക്കപ്പെടുന്നത്. ദൈവം മനുഷ്യരുടെ ഹൃദയത്തിൽ എഴുതിയ നിയമമാണിത്. നിയമാവർത്തനം 30 ജെറമിയ 31 നാം കഴിഞ്ഞ ദിവസം കണ്ടതൊക്കെയും. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ തേടുക എന്നത് ഈ നിയമത്തിന്റെ അനുഷ്ഠാനുഭാവമായി മാറുന്നത്. സ്നേഹം അശ്രണമായ അനുസരണം തന്നെയാണത്. ദൈവത്തോട് ഒന്നാകൽ, ദൈവം നമുക്ക് ചെയ്ത നന്മകളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് സ്തുതിയുടെയും ആരാധനയുടെയും ധാർമ്മികതയുടെയും ആധാരം. സ്നേഹമാണ് ഇതിൻ്റെ എല്ലാം അകക്കാമ്പിൽ. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ബലിയർപ്പണവും ജീവിതവുമെല്ലാം അനാദിയായ ദൈവിക നിയമത്തിൻ്റെ റിപ്രസന്റേഷനായി മാറുന്നത്. വീണ്ടും വർത്തമാനകാലത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നു എന്നർത്ഥത്തിൽ. പരിശുദ്ധ കുർബാനയർപ്പണവും അതിൽ നിന്നുളവാകുന്ന ദൈവമനുഷ്യ സമാഗമവും കൂട്ടായ്മയും പരസ്നേഹവും ശത്രുസ്നേഹവും അനുരഞ്ജനവുമെല്ലാം ഇപ്രകാരം നിയമത്തിൻ്റെ വർത്തമാനകാലോചിതമായ അനുവർത്തനങ്ങളാണ് റീപ്രസന്റേഷൻസ് എന്ന് നാം മനസ്സിലാക്കുന്നത്. രക്ഷാകരമായ ഇന്ന് നാം ദൈവസ്നേഹത്തെ മാംസം ധരിക്കുന്നവരായി മാറുന്നു, ഇന്നും എന്നും എന്നേരവും. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഇന്ന് ഈ ഉപരിനീതിയെക്കുറിച്ച് നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. മത്തായി 5:43-48. മതപ്രമാണികളും ഫരിസേയരും നിയമത്തെ അനുഷ്ഠിക്കുന്ന മാമൂൽ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പ്രകാശനമാണ് നിയമമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന സ്നേഹത്തിന്റെ അനുഭവമാണ് നിയമമെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നാം മുന്നേറാൻ ശ്രമിക്കുകയാണ്. നിയമം എന്നത് കുറുക്കുവഴികളും സ്വാഭാവിക ശീലങ്ങളുമല്ല. അത് വ്യക്തികളെ വിവേചനപൂർവ്വം വെറുക്കാനും നമ്മെ പഠിപ്പിക്കുന്നില്ല, തള്ളിക്കളയാൻ നമ്മോട് ആവശ്യപ്പെടുന്നുമില്ല. പകരം ദൈവത്തെ അനുകരിക്കുക എന്നതാണ് അതിൻ്റെ കാതൽ. ഇസ്രായേലിന്റെ എല്ലാ പ്രവൃത്തികളും അതുകൊണ്ട് തന്നെ വലിയൊരു വെല്ലുവിളിയിൽ കുരുത്തിടപ്പെട്ടിരുന്നു. നിങ്ങളുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവെന്ന്. ഇന്നാകട്ടെ ഈ ദൈവാനുകരണം സുവിശേഷം നമുക്ക് പകർന്നു തരുന്നത് നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പരിപൂർണത, ടെലയോസ് എന്നത് നമ്മെ സംബന്ധിച്ച ദൈവിക ഉദ്ദേശത്തിന്റെ പൂർത്തീകരണമാണ്, നമ്മുടെ പരിസമാപ്തി. നാം തന്നെ അപ്രകാരം ദൈവിക നിയമത്തിന്റെ മൂർത്തിഭാവമായി മാറുന്നു, ദൈവത്തിന്റെ ഹൃദയങ്ങളെ തൊട്ടറിഞ്ഞവർ. കാരണം നിയമം എന്നത് ദൈവിക ഉദ്ദേശമാണ്. നേരം ഇരട്ടി വെളുക്കുമ്പോൾ നാം ആരും പരിപൂർണരാകുന്നില്ല. അതിന് ദൈവം എന്ന ദിവ്യരഹസ്യത്തിന്റെ ഒപ്പം ജീവിതകാലം മുഴുവൻ അനുധാവനം ചെയ്യേണ്ടതായി വരും, കൂടെ നടക്കേണ്ടതായി വരും. ദൈവത്തിന്റെ വഴിയെ നടന്നു നടന്നാണ് നാം ഇത് പഠിക്കുന്നത്. ഈ വഴിയാകട്ടെ നാം നികൃഷ്ടമെന്ന് കരുതി തള്ളിക്കളയുന്ന പല വ്യക്തികളെയും അനുഭവങ്ങളെയും കൂടി നാം ചേർത്ത് പിടിക്കേണ്ടതായി വരും, ദൈവസ്നേഹത്തോടെ കാണേണ്ടി വരും. ശത്രുസ്നേഹത്തിന്റെ മാനദണ്ഡം ഇവിടെ നൽകപ്പെടുന്നത് അതുകൊണ്ടാണ്, കാരണം അത് ദൈവിക ഭാവം തന്നെയാണ്. നാം ദൈവത്തോട് ശത്രുത ഭാവിച്ചുകൊണ്ട് അവിടുത്തെ വാഗ്ദാനങ്ങൾ ലംഘിച്ചപ്പോൾ തന്നെയാണ് ക്രിസ്തുവിലൂടെ നമ്മെ അവിടുന്ന് അനുരഞ്ജനപ്പെടുത്തിയതും തന്നിലേക്ക് തിരിച്ചുകൊണ്ടുവന്നതും. റോമർ 5:10. അതിനാൽ സ്നേഹമെന്നത്, പ്രത്യേകിച്ച് ശത്രുസ്നേഹമെന്നത്, അനുരഞ്ജനമെന്നത് അനുതാപത്തിന്റെ ഒരു അനിവാര്യ രീതി തന്നെയാണ്. ദൈവത്തിന്റെ ഗുണഗണങ്ങളുടെ അനുകരണം തന്നെയാകുന്നു ഈ ഉപരിനീതി. മത്തായി 5:21-47. അതിന് ഹൃദയത്തിന്റെ ഭാഷയാണ്, ദൈവത്തിനെ സ്പർശിക്കുന്ന ഹൃദയത്തിന്റെ ഭാഷ. എസ് 36:26, ജെറമിയ 31:33. നാഥൻ പറയുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. എന്നിട്ട് അവൻ ചേർത്ത് പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. നാം കേട്ടിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ നമ്മളുടെ കേൾവികൾ ശരിയായിട്ടില്ല. അതിനാൽ തന്നെ ക്രിസ്തു പറയുന്നത് 2-ഉം 3-ഉം അനവധി പ്രാവശ്യവും നാം കേൾക്കേണ്ടതായി വരുന്നു. കേട്ട് ഗ്രഹിച്ച് അത് പ്രവർത്തിക്കുവോളം. യോനായ്ക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. അവന്റെ ആദ്യ കേൾവിയിൽ കാര്യങ്ങൾ വ്യക്തമായിരുന്നില്ല. അവൻ പിന്നെയും പിന്നെയും കേൾക്കേണ്ടതായി വരുന്നുണ്ട്, കാര്യങ്ങൾ ഗ്രഹിക്കുവോളം, ദൈവസ്നേഹത്തിന്റെ ആഴം അറിയുവോളം. യോനായുടെ അടയാളവും അത് തന്നെയാണ്, കേട്ട് കേട്ട് ദൈവത്തെ സഹായിക്കുന്നവരാകുക, ദൈവത്തിന്റെ സഹകാരികളാകുക. കാരണം ദൈവം നമ്മെ കേട്ട് കേട്ടുകൊണ്ട് തന്നിലേക്ക് എപ്പോഴും തിരിച്ചു കൊണ്ടുവരുവാൻ ഏത് നിമിഷവും സദാ പ്രവർത്തന നിരതനാണല്ലോ.